പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക് എന്ന ശുശ്രൂഷയുടെ 9-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് കർത്താൻ നന്ദി പറയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും വചനങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനമാണ് അവിടെ വചനപ്രകാരം പറയുന്നുണ്ട് യേശുവിൻ്റെ അമ്മയായ മറിയവും മറ്റ് സ്ത്രീകളും അവൻ്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ഈശോ തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞിരുന്നു നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ അവരെ ഒരുമിച്ച് കൂട്ടി ഏക മനസ്സോടുകൂടി ഏക മനസ്സ് ഒറ്റക്കെട്ടായി ഒരു ഹൃദയവും ഒരു ആത്മാവുമായി എന്നതുപോലെ ഒരുമയോടുകൂടി ഏക മനസ്സോടെ പ്രിയപ്പെട്ടവരെ മറ്റു ചിന്തകളൊന്നുമില്ല മറ്റു ആഗ്രഹങ്ങളൊന്നുമില്ല മറ്റു താല്പര്യങ്ങളൊന്നുമില്ല പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാതൃ നേതൃത്വത്തിൽ അമ്മയോട് ചേർന്ന് ദൈവമാതാവിന് ചേർന്ന് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ഏക മനസ്സോടെ അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തി പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം ഇരുന്ന് അവരെ മദ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 1-4 വചനങ്ങൾ കാണാൻ സാധിക്കും ആ കാത്തിരുന്ന് അവർ പ്രാർത്ഥിച്ച് അഭിഷേകം സ്വന്തമാക്കി ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബാംഗങ്ങൾ അവരെല്ലാം നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം കുടുംബപ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ അവസ്ഥയായിരിക്കാം കുടുംബപ്രാർത്ഥന ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ കുടുംബപ്രാർത്ഥന പങ്കെടുക്കാത്ത കുടുംബാംഗങ്ങളായിരിക്കാം ചിലപ്പോൾ അപ്പം പങ്കെടുക്കുന്നില്ല ചിലപ്പോൾ അമ്മ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു സഹോദരങ്ങൾ അല്ലെങ്കിൽ മക്കൾ കുടുംബപ്രാർത്ഥന പങ്കെടുക്കുന്നില്ല അത്തരത്തിലൊരു അവസ്ഥയിലായിരിക്കും കുടുംബം പോകുന്നത് എങ്കിൽ ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചെന്ന് പ്രാർത്ഥിക്കാം അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന് 14-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ അപ്പോസ്തലന്മാരോടൊപ്പം ഇരുന്ന് അവർ ഏക മനസ്സോടെ പ്രാർത്ഥിക്കാനായിട്ട് സഹായിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ അവർക്ക് നേതൃത്വം നൽകിയതുപോലെ ആത്മാവിൻ്റെ അഭിഷേകം സ്വന്തമാക്കുവാനായി പരിശുദ്ധ അമ്മ അവർക്ക് നേതൃത്വം നൽകിയ പോലെ നമ്മുടെ കുടുംബത്തിലും കുടുംബപ്രാർത്ഥന ശക്തിപ്പെടുവാനായിട്ട് കുടുംബപ്രാർത്ഥന ഒരു പുനരുദ്ധരിക്കപ്പെടുവാനായിട്ട് കുടുംബപ്രാർത്ഥന നഷ്ടപ്പെട്ടുപോയ അല്ലെങ്കിൽ തീഷ്ണത കുറഞ്ഞുപോയ അവസ്ഥയാണോ അതിൽ നിന്നെല്ലാം ഒരു തീഷ്ണതയിലേക്കും വലിയൊരു ആഗ്രഹത്തിലേക്കും കുടുംബമായി അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു അഭിഷേകത്തിലേക്ക് ആത്മനിറവിലേക്ക് ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു പ്രാർത്ഥന ഏക മനസ്സോടെ മറ്റു ചിന്തകളില്ല ആഗ്രഹങ്ങളില്ല മറ്റ് മോഹങ്ങളോ അല്ലെങ്കിൽ ആ അശുദ്ധമായ ചിന്തകളൊന്നും കൂടാതെ തന്നെ ഏക മനസ്സോടുകൂടി ആ പരിശുദ്ധാത്മാവിനെ ദാഹിച്ചുകൊണ്ടുള്ള ഒരു കുടുംബ പ്രാർത്ഥന ഒരു വ്യക്തിപരമായ പ്രാർത്ഥന കൂട്ടായ്മ പ്രാർത്ഥന ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ജപമാല മാസത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കും കാരണം പരിശുദ്ധ അമ്മയാണ് അപ്പോസ്തലന്മാരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക ായിട്ട് അവരെ ഒരുക്കിയതും അവരെ മദ്യത്തിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആത്മാവിന്റെ ശക്തമായ സാന്നിധ്യം അവിടെ കടന്നു വന്നു അപ്പോസ്തലൻ പറയുന്നുണ്ട് അഗ്നിനാവുകളായി പരിശുദ്ധാത്മാ തങ്ങൾ ഓരോരുത്തരും വന്നു നിൽക്കുന്നതായി അവർ കണ്ടുവെന്ന് പ്രിയപ്പെട്ട സഹോദരനെ നമുക്കും പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ശക്തമായ സാന്നിധ്യം കുടുംബ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വരുവാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചെന്ന് പ്രാർത്ഥിക്കാം അതിനായി ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം അതിനുവേണ്ടി പന്തസ്തംഭിച്ച് പ്രാർത്ഥിക്കും ക്രൈസ്തവ ഹല്ലേലൂയ ആവേ മരിയ ആമേൻ